ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ കുറച്ച് ചുളിവുകളൊക്കെ വന്നു തുടങ്ങും. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കുറവ് തന്നെയാണ്. അതിനുള്ള ഒരു നല്ലൊരു റെമഡിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗ്ലിസറിൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം പാച്ച് ടെസ്റ്റ് എന്തായാലും നടത്തിയിരിക്കണം. എന്നിട്ട് അലർജിക്ക് അല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഗ്ലിസറിൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡെഡ് സെൽസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ട് സ്ക്രബ്ബ് പ്രിപ്പയർ ചെയ്യാം. കുറച്ച് ഗ്ലിസറിൻ, അതിൻ്റെ കൂടെ പാൽപ്പാട, പിന്നെ നാരങ്ങ നീര് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ട് മുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. നമ്മുടെ മുഖത്തെ കുരു മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ കറുത്ത പാടുകൾ, ചുളിവുകൾ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ നമ്മുടെ സ്കിൻ നല്ലപോലെ മോയ്സ്ചറൈസർ ആവാനൊക്കെ ഗ്ലിസറിൻ ഉപയോഗിച്ചിരുന്നു. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക പ്രോഡക്ട്സുകളും ഈ ഗ്ലിസറിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കിൻ കെയറിന് എങ്ങനെ ഗ്ലിസറിൻ ഉപയോഗിക്കാമെന്നാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് ഗ്ലിസറിൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കുറച്ച് റോസ് വാട്ടറിൻ്റെ ഒപ്പം മൂന്നോ നാലോ ഡ്രോപ്പ് ഗ്ലിസറിൻ മിക്സ് ചെയ്യുക. എന്നിട്ട് ആ സൊല്യൂഷൻ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നല്ലപോലെ മോയ്സ്ചറൈസ്ഡ് ആവും. ഇനി റോസ് വാട്ടർ ഇല്ലെങ്കിൽ നോർമൽ വാട്ടർ ഉപയോഗിച്ചാലും മതി. ഇനി ഗ്ലിസറിൻ നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ലിപ്പിനെ നല്ലപോലെ മോയ്സ്ചറൈസ്ഡ് ആക്കും. പ്രത്യേകിച്ച് വിൻ്റർ സീസണിൽ നമ്മുടെ ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ആ സിറ്റുവേഷനിൽ കുറച്ച് തേനിൻ്റെ കൂടെ ഈ ഗ്ലിസറിൻ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഉള്ളിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഒന്ന്, നൈറ്റ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഗ്ലിസറിൻ, അതിൻ്റെ കൂടെ പാൽപ്പാട, പിന്നെ നാരങ്ങ നീര് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ലിപ്പിൽ നല്ലപോലെ നിറം വർദ്ധിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നാരങ്ങ നീര് എന്നുള്ളത് ഓപ്ഷണലാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസർ കൂടിയാണ്. ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാല് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫേസിൽ നന്നായി അപ്ലൈ ചെയ്തെടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ അത് കഴുകി കളയുക. ഇത് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഡേർട്സോ ഡസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഒരു ഏജ് കഴിയുമ്പോൾ നമ്മുടെ ഫേസിൽ കുറച്ച് ചുളിവുകളൊക്കെ വന്നു തുടങ്ങും. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കുറവ് തന്നെയാണ്. അതിനുള്ള ഒരു നല്ലൊരു റെമഡിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത്. ഒരു മുട്ടയുടെ വെള്ള എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിനും പിന്നെ ഒരു ടേബിൾ സ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഇത് വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ കുറയ്ക്കും. ഇനി നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡെഡ് സെൽസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ട് സ്ക്രബ്ബ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര, അതുപോലെ അതേ അളവിൽ തന്നെ നമ്മൾ പഞ്ചസാര എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ ഗ്ലിസറിനും എടുക്കുക. ഇതിൻ്റെ കൂടെ കറ്റാർവാഴയുടെ ജെല്ലും കൂടെ മിക്സ് ചെയ്യുക. ഇത് മൂന്നും മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ നന്നായി സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക. അത് സർക്കുലർ മോഷനിൽ വേണം നമ്മൾ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ഡെഡ് സെൽസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ റിമൂവ് ചെയ്യും. നമ്മൾ ചില സമയത്ത് പുറത്തൊക്കെ പോയി വന്നു കഴിയുമ്പോൾ വെയിലൊക്കെ കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസിന് ഒരു കരുവാളിപ്പ്, കറുത്ത ഒരു പാടൊക്കെ വരാൻ വഴിയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഗ്ലിസറിനും നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു പാക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നന്നായി പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക. അത് നന്നായി ഉടച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ മിക്സ് ചെയ്യുക. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ കറുത്ത പാടുകളൊക്കെ കുറച്ച് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോയും നൽകും. ഗ്ലിസറിൻ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണെന്ന് പറയുന്നത് പോലെ തന്നെ അത് ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ കേട് കൂടിയാണ്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ചിലപ്പോൾ ചില സ്കിന്നുകാർക്ക് ഓരോ പ്രോഡക്റ്റ് അലർജിക് ആയിരിക്കും. അതുകൊണ്ട് ഗ്ലിസറിൻ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആദ്യം പാച്ച് ടെസ്റ്റ് എന്തായാലും നടത്തിയിരിക്കണം. എന്നിട്ട് അലർജിക്ക് അല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഗ്ലിസറിൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലിസറിൻ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതിൻ്റെ കൂടെ മിക്സായിട്ട് എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ കൊടുത്തിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പാക്കുകളിൽ ഓരോന്നിലും ഓരോ ഐറ്റംസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ ഗ്ലിസറിൻ അപ്ലൈ ചെയ്ത് കുറേ നേരം നമ്മുടെ ഫേസിലോ സ്കിന്നിലോ എവിടെയും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കാൻ പാടില്ല. കാരണം ഈ ഗ്ലിസറിന് ഡസ്റ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടിയുണ്ട്. അപ്പം നമ്മുടെ സ്കിന്നിന് അത് കേടാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്ലിസറിൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സൺലൈറ്റിലേക്ക് ഇറങ്ങാൻ നിൽക്കരുത്. നമ്മൾ വീട്ടിലുള്ള സമയത്ത് മാത്രമേ ഈ ഗ്ലിസറിൻ്റെ പാക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ ഗ്ലിസറിന് സൺലൈറ്റിനെ കൂടെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ എന്ത് പാക്ക് യൂസ് ചെയ്യുമ്പോൾ, അത് ഗ്ലിസറിനല്ല, നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മുടെ ഫേസിന് വേണ്ടിയോ സ്കിന്നിന് വേണ്ടിയോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്വയം അലേർട്ടായിരിക്കണം. കാരണം ഓരോരുത്തർക്കും ഡിഫറൻറ്റ് സ്കിന്നുകളാണ്. നമ്മുടെ സ്കിൻ എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയൂ. പിന്നെ അതുപോലെ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് അഖില മാറ്റി സൈനിങ് ഓഫ്.